നമസ്കാരം എല്ലാവർക്കും. എഡിഹബ് മലയാളത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന, അല്ലെങ്കിൽ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പുതിയൊരു കോഴ്സ് എന്നാൽ പുതിയത് ഒരു പുതുമയല്ല, പക്ഷേ ഇപ്പോൾ ഇനി അങ്ങോട്ട് സാധ്യതകളുള്ള മേഖലകളാണ് നമ്മൾ സാധാരണ ചർച്ച ചെയ്യാറുള്ളത്. അപ്പോൾ എന്നെ കുറച്ച് രണ്ട് മൂന്ന് പേര് വിളിച്ചിരുന്നു ആങ്കറിങ് പഠിക്കാനുള്ള സിമ്പിൾ വേ, കാരണം എൻ്റെ ഉള്ളിൽ ഒരു കഴിവുണ്ട്, എനിക്ക് ആങ്കർ ചെയ്യാൻ സാധിക്കും, പക്ഷേ അതിൻ്റെ ടെക്നിക്കലായിട്ട് ഞാൻ എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഞാൻ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഡൽഹി ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോകാതെ നമ്മൾ എവിടെയൊക്കെയാണ് സാധാരണയായിട്ട് പഠിക്കാൻ, ഇതിൻ്റെ ഡിപ്ലോമ കോഴ്സുകൾ അവൈലബിൾ ആണോ, ഇതിൻ്റെ നോർമൽ കൊച്ചു കൊച്ചു കോഴ്സുകൾ അവൈലബിൾ ആണോ എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹം എന്നെ വിളിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയുള്ള ഡെഡിക്കേറ്റഡ് വീഡിയോയേക്കാളപ്പുറം നമ്മൾ ഇതുകൊണ്ട് വേറെ ആരെങ്കിലും ഇത് ആഗ്രഹിക്കുന്നുണ്ടോ അവരിലേക്കൂടെ നിങ്ങളിത് ഷെയർ ചെയ്ത് എത്തിക്കാൻ നിങ്ങൾ സഹായിക്കണം. അതിനോടൊപ്പം നിങ്ങൾ എൻ്റെ ചാനലിൽ ആദ്യമാണെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ അധികം ഒന്നും താമസിക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡിപ്ലോമ ഇൻ ആങ്കറിങ്. ഡിപ്ലോമ ഇൻ ആങ്കറിങ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആങ്കറിങ് എന്താണ്. നമ്മൾ ഇന്ന് നമ്മുടെ എല്ലാ മേഖലകളിലും ഇന്ന് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ നടത്തുന്നത് ഞാനും നിങ്ങളുടെ മുമ്പിൽ ഒരു ആങ്കറിങ് ആണ് ചെയ്യുന്നത്, ഇല്ലേ? നമ്മളൊരു ഇൻഫ്ലുവൻസറായിട്ട് നിങ്ങൾ മുമ്പിൽ ആങ്കർ ചെയ്യുകയാണ്. നമ്മുടെ യൂട്യൂബ് മേഖലകളിൽ നിന്ന് ഒരുപാട് പേര്, സഞ്ജു ടെക്കി അങ്ങനെയൊക്കെ എത്രയോ പേരുടെ പേര് പറയണം, അവരൊക്കെ സിനിമകളിലെത്തി, അവരിന്ന് മോട്ടിവേഷൻ ക്ലാസ്സുകൾ എടുക്കുന്നു, അവർ ആങ്കറിങ് ആണ് ചെയ്യുന്നത്, അവരിൽ നിന്ന് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുകയാണ്. ആങ്കർ കൊണ്ട് നമ്മൾ ചെയ്യുന്ന എന്താണ്, നമ്മൾ ഒരാൾ ഒരു ടി വി റിപ്പോർട്ട് വായിക്കുന്ന ഒരാൾക്ക് അയാൾക്ക് അയാളുടെ സെലിബ്രിറ്റി വാല്യൂ കൊടുക്കുന്നത്, അയാൾ വാർത്ത വായിക്കുമ്പോൾ അയാളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയും അയാൾ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുകയാണ്, അയാൾ പറയുന്നത് ഉൾക്കൊള്ളുകയാണ്. സോ അപ്പോൾ ആങ്കർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ഇൻഫ്ലുവൻസറാണ്. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഡിപ്ലോമ ഇൻ ആങ്കറിങ്. അപ്പോൾ ഡിപ്ലോമ ഇൻ ആങ്കറിങ്ങിന് എന്താണ് വേണ്ടത്, എന്താണ് പഠിത്തം? 10+ +2 ആണ്, ഏതൊരു സ്ട്രീമിൽ നിന്നുള്ളവർക്കും ഇത് പഠിക്കാൻ സാധിക്കും. ഇതൊരു 1 ഇയർ കോഴ്സാണ്. 1 ഇയർ കോഴ്സിനകത്ത് 9 മന്ത്സ് നമ്മൾ നമ്മുടെ പ്രാക്ടിക്കൽ പ്ലസ് നമ്മളുടെ ഒരു കോഴ്സും അതിനോടൊപ്പം തന്നെ ബാലൻസ് ഉള്ള മാസങ്ങൾ എന്ന് പറയുമ്പോൾ 3 മാസം ഇൻറ്റേൺഷിപ്പാണ്. 3 മാസം ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുമ്പോൾ പലതരത്തിലാവാം, പലയിടത്തും നമ്മളെ വിടുന്നതാവാം, നമുക്ക് ഇതിനെപ്പറ്റിയൊക്കെ പഠിക്കുന്നതാവാം. അപ്പം ഇൻറ്റേൺഷിപ്പ് മേഖലകൾ ഏതൊക്കെ ആകാനായിരിക്കും എന്ന് നമുക്ക് ഒന്ന് നോക്കാം. നമ്മുടെ ന്യൂസ് മീഡിയ, അല്ലാതെ മീഡിയ പ്രൊഡക്ഷൻ ഹൗസുകൾ, മീഡിയ ഹൗസുകൾ, അങ്ങനെയുള്ള പല മേഖലകളിലായിരിക്കും നമ്മളെ ഒരു ഇൻറ്റേൺഷിപ്പ് എന്ന തലത്തിൽ നമ്മളെ വിടാൻ സാധ്യതയുള്ളത്. ഇനി നമ്മളിത് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന മേഖലകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമുക്ക് ജോലി ചെയ്യാൻ സാധ്യതയുള്ള മേഖലകൾ എന്ന് പറയാൻ, അത് ഓരോരുത്തരും, ഞാൻ പഠിക്കുകയാണെങ്കിൽ എൻ്റെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് ഞാനൊരു റിപ്പോർട്ടറാകാൻ സാധിച്ചാൽ ഞാൻ റിപ്പോർട്ടറാകും, ഞാനൊരു റിപ്പോർട്ടറാകാൻ ആഗ്രഹിച്ചാൽ ഞാനൊരു റിപ്പോർട്ടറാകും, ഞാനൊരു ജേർണലിസത്തോടുള്ള താല്പര്യമാണ് ഞാനൊരു ജേർണലിസ്റ്റാകും, എനിക്കൊരു ആങ്കറാകാൻ സാധിക്കും, എനിക്കൊരു സ്ക്രിപ്റ്റ് റൈറ്ററാകാൻ സാധിക്കും, എനിക്ക് അല്ലാതെ തന്നെ ഫ്രീലാൻസ് ചെയ്യാനും സാധിക്കും. അപ്പോൾ നമ്മുടെ മേഖലകൾ അതിനനുസരിച്ച്, നമ്മുടെ ചിന്താഗതികൾക്കനുസരിച്ച് മാറാനുള്ള സാധ്യതയാണ് അവിടെ. ഇനി നമ്മൾ പഠിക്കാൻ നോക്കുന്നത്, നമ്മൾ പഠിക്കുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ സിലബസ് നോർമലി അതിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ആ ഒരു കരിക്കുലത്തിൽ, കാരണം നമ്മളെ മെനഞ്ഞെടുക്കുന്നത് നമ്മുടെ ആ ഒരു കരിക്കുലമാണ്, അതിനനുസരിച്ചാണല്ലോ നമ്മൾ നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ മാറ്റുന്നത്. അതിനകത്ത് ആദ്യം തന്നെ പഠിപ്പിക്കുന്നത് ഒരു റിപ്പോർട്ടിംഗ് സ്ട്രാറ്റജിയാണ്, അല്ലെങ്കിൽ റിപ്പോർട്ടിംഗ് വേസ് ആണ്, എങ്ങനെയാണ് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ മീഡിയ ലോ, നമ്മുടെ മീഡിയയ്ക്കുള്ള ലോകളും കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് അടുത്തത് പഠിപ്പിക്കുന്നത്. അടുത്ത ഒരു അവർ പഠിപ്പിക്കുന്ന, നമ്മൾ പഠിക്കുന്ന നമ്മുടെ ഒരു കരിക്കുലത്തിലുള്ള അല്ലെങ്കിൽ സിലബസിലുള്ളതാണ് ഇലക്ട്രോണിക്സ് മീഡിയ. അടുത്തതാണ് മാസ് കമ്മ്യൂണിക്കേഷൻ. അടുത്തതാണ് ന്യൂസ് മീഡിയ. അതിനോടൊപ്പം പിന്നുള്ളത് പ്രാക്ടിക്കൽസ്. അപ്പോൾ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിറങ്ങുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ജോലിക്കുള്ള സാധ്യതകൾ നമ്മൾ അവിടെയാണ് തിരഞ്ഞെടുക്കുന്നത്. നമ്മൾ ഇത്രയൊക്കെ പഠിച്ചു കഴിയുമ്പോൾ ഞാൻ ഏതൊരു മേഖലയിലേക്ക് പോകണം, നമുക്കൊരു ചിലവർ സിനിമ, ഇപ്പം പലരും നമ്മൾ, നിങ്ങൾ ഇത് കേൾക്കുന്നവർ എന്തിനാണ് ഇത് പഠിക്കുന്നത്, പലരും ഇതൊന്നും പഠിക്കാതല്ലേ ഒരു ഫിലിം ആക്ടറാകുന്നത് അല്ലെ ആങ്കറാകുന്നത്, ഓരത്ര കഴിവ്. പക്ഷെ നമ്മൾ ഇതിവിടെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ പ്രൊഫഷണലി ഒരു ടച്ച് കൊണ്ടുവരാൻ ഇതിനെ കൊണ്ട് സാധിക്കും. അപ്പോൾ ഇതിനൊക്കെ ഉള്ള ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. നമ്മുടെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് 10+ +2 ആണ്, അപ്പോൾ ഏതൊരു സ്ട്രീമിൽ നിന്ന് പോകാൻ സാധിക്കും. നമുക്ക് ഇത് ഈ ഒരു സർട്ടിഫിക്കേഷൻ വെച്ചിട്ട് നമുക്ക് PSCയോ SSCയോ ഒന്നും എഴുതാൻ സാധിക്കത്തില്ല. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജുകളിൽ ഒന്നും ഇതൊക്കെയാണ്. പിന്നുള്ള ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്, നമ്മൾ ആരെയും ഡീമോട്ടിവേറ്റ് ചെയ്യുന്നതല്ല, ഇത് നല്ല കഴിവുള്ള ഒരാൾക്ക് കയറി വരണമെന്നില്ല. കാരണം നമ്മുടെ എല്ലായിടത്തും നമുക്കറിയാം ഒരു തലത്തുകളിൽ പോകുമ്പോൾ ഒരു വരെ, ഒരു നിമിഷം വരെയൊക്കെ അല്ലെങ്കിൽ ഒരു ലെവൽ വരെയൊക്കെ തന്നെ തൊഴുത്തി കുത്തും പിടിച്ചു വലിയും പ്രശ്നങ്ങളും. ആൾക്കാർക്ക് നമ്മളെ കയറ്റിക്കൊണ്ട് പോകാൻ അവർക്ക് പറ്റുമെങ്കിൽ മാത്രമേ നമ്മൾ കയറി പോകാറുള്ളൂ. കഴിവുള്ളവർ കയറി വരുന്നത് വളരെ ചുരുക്കമാണ്. കഴിവുള്ളവർ കയറി വരാറുണ്ട്, ഇല്ലെന്നല്ല, പക്ഷേ
എല്ലായിടത്തും പൊളിറ്റിക്സ് വർക്കൗട്ട് ചെയ്യുന്ന ഒരു മേഖലയൊക്കെയാണിത്. അപ്പോൾ ഇതിനെ നമ്മൾ പോകുന്നതിന് മുമ്പ് നമുക്ക് ഇതൊക്കെ പ്രിപ്പയർ ആയിരിക്കണം. എന്നെ കൊണ്ട് സാധിക്കും എന്നുള്ള 100% ആറ്റിറ്റ്യൂഡ് ഉള്ളവർ മാത്രമേ ഈ ഒരു മേഖലകളിൽ പോകാവൂ. ഇനി പറയാൻ പോകുന്നത് ഇതിൻ്റെ ഒരു കോഴ്സ് ഫീ ആണ്. ഇത് 1 വർഷത്തെ ഡിപ്ലോമ കോഴ്സ് പഠിക്കുമ്പോൾ നമുക്ക് നോർമലി കോഴ്സ് ഫീ എന്ന് വരുന്നത് 45 മുതൽ 55-60,000 വരെയൊക്കെയാണ് ഇതിന് നോർമലി ഫീസ് വരാറുള്ളത്. പിന്നെ നിങ്ങൾക്കറിയാം, നമ്മളൊരു ജോലിക്ക് കയറി കഴിഞ്ഞാൽ ഒരു സ്റ്റാർട്ടിംഗ് റേഞ്ച് എന്ന് പറയുന്നത് ഒരു 15-20 ഇടയ്ക്കുള്ള സ്റ്റാർട്ടിംഗ് സാലറികളാണ് പലയിടത്തും ഉണ്ട്. പിന്നെ ഫ്രീലാൻസ് ചെയ്യാൻ സാധ്യത ഉള്ളവരൊക്കെ പലയിടത്തും പോയി സ്ക്രിപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഓരോ തരത്തിലൊക്കെ നമുക്ക് പല തരങ്ങളിൽ ചെയ്യാൻ സാധിക്കും. നമുക്ക് എന്താ പറയുക, മീഡിയകളിലൊക്കെ കയറി കഴിഞ്ഞാൽ, ന്യൂസ് ചാനലുകൾ കയറിയാലൊക്കെ പ്രൊബേഷൻ പീരീഡിലൊക്കെ സാലറി കുറവാണ്. അത് കാരണം ഒരുപാട് പേര് ഇതല്ലാതെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് അത് തന്നെയാണ്. കാരണം ഒരുപാട് പേര് വരുന്നത് കൊണ്ട് ജോലിക്ക് സാധ്യതയുണ്ടെങ്കിലും സാലറി പാക്കേജിന് ഇച്ചിരിയൊക്കെ കുറവ് വരാനുള്ള സാധ്യതയാണ് അവിടെ ഉള്ളത്. ഇതിനെപ്പറ്റി കൂടുതൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ അതും അതിനും കമൻ്റ് ചെയ്യുക. നിങ്ങൾക്ക് പുതിയ പുതിയ ഏതൊരു വിഷയമാണ് വേണ്ടത് നിങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ്, എൻ്റെ ചാനലൊന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ അറിയണമെങ്കിൽ ആ ഒരു കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ 100% എന്നോട് കമൻറ്റ് ചെയ്താൽ ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇനി അധികമൊന്നും പറയുന്നില്ല, പുതിയൊരു വീഡിയോ വരുന്നിടം വരെയും ബൈ.